മാന്യ പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനാണ് എനിക്ക് ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളിലും വഴി കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അദ്ദേഹം ആദ്യമായി എന്നെ കണ്ട സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ്? തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ കുറേ എത്തിയും കുട്ടികളുണ്ടല്ലോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, തലശ്ശേരിയിൽ എത്തിയും കുട്ടികളെ പ്രോത്സാഹനം വേണ്ടി നിങ്ങൾ ആരാ എന്ന് ഞാൻ ചോദിച്ചു. ഞാനും എപ്പോഴും ഞങ്ങൾ സംവാദത്തിലാണ് ഏർപ്പെടുക. അപ്പോൾ ഞാനും വടക്ക് ആദ്യം കണ്ട ഉടനെ തന്നെ ഇതാ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, അവിടെ ഒരു എത്തിയും കനയുണ്ട് തലശ്ശേരിയിൽ. അതിൻ്റെ പേര് ദാറുസലാം എത്തിയങ്കാന എന്നാണ്. ആ എത്തിയങ്കാനയിലെ നടത്തിപ്പുകാരനായിട്ടുള്ള പി എ അബ്ദുറഹിമാൻ എന്നീ പേരായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുമാണ്. അദ്ദേഹം എനിക്ക് 100 രൂപിക ചെക്ക് അയച്ചു തന്നു. അദ്ദേഹത്തിന് ഒരു ലേഖനം അയച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് ഈ തുക അയച്ചു തന്നത്. ഞാൻ ആ തുക മടക്കി അയച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എത്തിയ കുട്ടികൾക്ക് നിങ്ങൾ മിഠായി വാങ്ങിച്ചു കൊടുത്താൽ മതി, എനിക്ക് പൈസൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പി എ അബ്ദുറഹിമാൻ സാഹിബിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ബഷീർ ഇത് മാത്രമല്ല പറഞ്ഞത്, ഈ എത്തിയൻകുട്ടികളുടെ സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന നീയൊന്നും പൈസ കക്കരുത് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ബഷീർ തമാശയായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യമാത്ര പ്രസക്തമാണ് എന്നെനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ ബഷീറിനെ കാണാൻ പോയി. കാണാൻ പോയിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകളും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും നല്ല മാർക്കോടുകൂടി പരീക്ഷ പാസ്സായിട്ടുണ്ട്. അവരെ ഞാൻ ഒരു ഇവിടുത്തെ ഉന്നത കലാലയത്തിൽ ചേർക്കാൻ തീരുമാനിച്ചു, ഒരു ലേഡീസ് പഠിക്കുന്ന കോളേജിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവർ രണ്ടുപേരെയും പഠിപ്പിക്കേണ്ടത് ഫാറൂഖ് കോളേജിലാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ഫാറൂഖ് കോളേജ് പഠിപ്പിക്കാൻ പറയുന്നത്? നീ അവിടെ പഠിപ്പിച്ചാൽ മതി, ഞാനുണ്ട് ഇവിടെ അവർ രക്ഷിതാവായിട്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ ഉപദേശിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച ആ മനുഷ്യൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം വലിയ വിശാലമായ പറമ്പാണ്, ആ പറമ്പിൽ അദ്ദേഹം മേഞ്ഞു നടക്കുക എന്നാ പറയുക, എന്നെ മേയാൻ വിട്ടിരിക്കുന്നതാണ് പറയുക. മേഞ്ഞു നടക്കുമ്പോൾ അവിടുത്തെ കല്ല്, കരട്, മൂർക്കൻ, പാമ്പുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഷാഹിന ഒരു പൂവിൻ്റെ മേലെ നിന്ന് വണ്ടിനെ തട്ടിയത്, കൈകൊണ്ട് തട്ടി. വണ്ടിനെ തകട്ടിയപ്പോൾ ഇദ്ദേഹം ക്രുദ്ധനായിട്ട് ഓടി വന്നിട്ട് ഷാഹിനയോട് ചോദിച്ചു, എന്താ ഇത്? അതിൻ്റെ ഭക്ഷണമാണത്, അതിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പലതും കാണിച്ചു തന്നു. അദ്ദേഹം ചെരുപ്പ് ഉപയോഗിക്കാറില്ല, മണ്ണിലൂടെയാണ് നടക്കുക, ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാത്തത്? അപ്പോൾ നീ മണ്ണിനെപ്പറ്റി എനിക്കറിയാമെന്ന് ചോദിച്ചു. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ വരുന്നത്, മണ്ണിലേക്കാണ് മടങ്ങുന്നത്, അത് നീ അറിഞ്ഞോന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാക്ക, കാക്ക തന്നെ വിളിക്കുക, ഏ കാക്ക, പണ്ടുള്ള ആളുകൾ മരിച്ചാൽ എന്താ തുണിയെടുക്കുക? കതറിലാണ് അവരെ കൊണ്ടുപോയി കിടത്തുക, കതറിലാണ് പുതിയ, ഏറ്റവും താഴ്ന്ന വസ്ത്രത്തിലാണ് പുതിയ, മണ്ണോട് ചേർന്നിട്ട് അത് അലിഞ്ഞു പോവുകയാണ്. മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, മണ്ണിലേക്ക് മടങ്ങുക. ഒരു മതപ്രാസംഗികൻ്റെ റോളിലായിരുന്നു ബഷീർ. അതേ അവസരത്തിൽ അദ്ദേഹം പറയും, ഈ ബഷീർ എന്നീ പേരായ എല്ലാവരും കള്ളന്മാരാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ഞാനടക്കം ബഷീർ എന്നു പേരായ എല്ലാവരും കള്ളന്മാരാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന 2-3 ആളുകൾ വല്ലാതെ ചിരിച്ചു. ചിശവും പറഞ്ഞു, ഞാൻ ഇത് പറയാനുള്ള കാരണം, ഈ ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എൻ്റെ പുസ്തകത്തിലാണ്. ഇപ്പം നാട്ടിലുടനീളം ജീവിച്ചുകൊണ്ടിരിക്കുക, വെട്ടിക്കാലം മുമ്പ് ഞാൻ അറിയുമെന്ന് ചോദിച്ചു. നാട്ടിലാരെങ്കിലും ആർക്കെങ്കിലും അവീത ഗർഭമുണ്ടായാൽ അത് ഞാനാ എന്ന് പറയുന്ന എട്ടുകാലം മുമ്പില്ലേ, അവരെ പോലെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു. എല്ലാവരും അഭിമാനിക്കുകയാണ് എന്തെങ്കിലും കാര്യം നടന്നാൽ അത് നമ്മളാ എന്ന് പറയുന്ന
ആളുകളുണ്ട്. വലിയ പരിഹാസത്തിൻ്റെ ആ കൂരമ്പ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഈ ബഷീറൊക്കെ കള്ളന്മാരാണെന്ന് പറയുന്നില്ലല്ലോ. അതെ, ബഷീറൊക്കെ കള്ളന്മാരാണ്, ഞാൻ കള്ളനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കള്ളനാണെന്ന്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം എ ബി വി പിയുടെ ഒരു പരിപാടിക്ക്, ജനസംഘത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പരിപാടിക്ക് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് പേനാധരൻ എന്നാക്കി മാറ്റുകയാണെന്ന്, പേനാധരൻ എന്നാക്കി മാറ്റുകയാണെന്ന്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം ഇതിനെ ബേപ്പൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഒരു കത്തയച്ചു. കത്തയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നു 40 പേജ്. അത് ഞാൻ ആ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ അതിന്നും വെളിച്ചം കണ്ടിട്ടില്ല. ആ 40 പേജ് എവിടെ പോയി എന്നറിയില്ല. ഇപ്പം നീ പ്രസിദ്ധീകരിക്കുമെങ്കിൽ അതെടുത്ത് പ്രസിദ്ധീകരിക്കൂ എന്ന് പറഞ്ഞു ബഷീർ. അത്രയധികം കാലിക സംഭവത്തോട് ശക്തമായി പ്രതികരിച്ച ബഷീർ ഒരിക്കൽ എന്നെയും തിക്കോടിയ മാഷയും വിളിച്ചു. തിക്കോടിയ മാഷയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രാമഫോൺ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ഗ്രാമഫോൺ ചീത്തയായിരിക്കുന്നു, എനിക്കാണെങ്കിൽ സുഖമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റന്നാൾ ഒരു പുസ്തക പ്രകാശനമുണ്ട്, ആ പ്രകാശനത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ പറഞ്ഞു, നിങ്ങളെ കൊല്ലാനായിട്ട് നടക്കുകയാണ് ഇവൻ, നിങ്ങളെ കൊല്ലാനായിട്ട് നടക്കുകയാണ്, കാരണം നിങ്ങൾക്ക് ശാരീരികമായ സുഖമില്ല, നിങ്ങളെ ഗ്രാമഫോൺ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുള്ള ആളെ കൂടിയാണ് ഞങ്ങൾ പ്രശ്നത്തിന് പോകുന്നത്. പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടത് ചപ്പാത്തിയും കോഴിക്കറിയുമാണ്, അത് കുഞ്ഞുമൂസ ശരിയാക്കി വെക്കും എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിക്ക് വന്ന് പ്രസംഗിച്ച വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചപ്പോൾ തിക്കോടിയ മാസ്റ്ററും ഉറൂബും നമ്മുടെ പ്രമുഖരായ സാഹിത്യകാരന്മാരും എസ് കെ പൊറ്റക്കാടടക്കം ഉള്ള ഒരു സദസ്സിൽ 2 മിനിറ്റാണ് ഓരോരുത്തർക്കും കൊടുത്തത്, 2 മിനിറ്റ് പ്രസംഗം. അപ്പോൾ ബഷീർ ചോദിച്ചു, എനിക്ക് 5 മിനിറ്റ് തന്നൂടെ, പറ്റില്ല എന്ന് പറഞ്ഞു തിക്കോടിയ മാസ്റ്റർ. എന്താണ്, പ്രസംഗം കേൾക്കാനല്ല ആളുകൾ നിങ്ങളെ മുമ്പിൽ കേൾക്കുന്നത്, പ്രസംഗം കേൾക്കാനല്ല, നേരെ മറിച്ച് നിങ്ങളെ കാണാനാണ്, നിങ്ങളുടെ സാന്നിധ്യമാണ് ഇവരെന്ന് പറയാനാണ്. ഞാനെന്താ നബിയോ എന്ന് ചോദിച്ചു ഒരു ദിവസം. അങ്ങനെയുള്ള ഫലിതത്തോടു കൂടിയിട്ടുള്ള മറുപടിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രത്യേകത. ഉറുദുവിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പാക്ക ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള പുസ്തകം ബാല്യകാല സഖിയും പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഒരു ഉറുദുക്കാരൻ വന്നു. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ ബഷീർ സമ്മതിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബഷീറിൻ്റെ മുമ്പിലിരുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, ഉറുദു ഭാഷയെ സംബന്ധിച്ച് ചോദിച്ചു, ഉറുദു ഇവിടെ കേരളത്തിലെ ആർക്കൊക്കെ ഉറുദു അറിയാമെന്ന് ചോദിച്ചു. ബഷീർ ഉറുദുവിൽ സംസാരിക്കാൻ തുടങ്ങി. ബഷീർ ഉറുദുവിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി വന്ന ആൾ അത്ഭുതപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അവിടുത്തെ UPയിലെ ആ വിജയ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ അവിടെ ജീവിക്കുന്നത്, നിങ്ങൾ പാവപ്പെട്ടവരെ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ പറയേണ്ടുന്നത് പാർലമെൻറ്റിലല്ലേ, അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ജിന്നാ സാഹിബിനെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചു, ഗാന്ധിജിയെ തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇവരോട്. അതെല്ലാം സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഗാധമായ ആ പാണ്ഡിത്യമുണ്ടല്ലോ, ആ പാണ്ഡിത്യം അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഞാൻ വലിയ അറിവിൻ്റെ അപാരമായ ഒരു ഭണ്ഡാകാരമാണ് എന്നുള്ള ബോധമൊന്നുമില്ല, സാധാരണക്കാരനായി ജീവിച്ചു. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ചെരുപ്പ് ചവിട്ടിയിട്ടില്ല. ചെരുപ്പ് ചവിട്ടാത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. എന്താണ് കഥ? എൻ്റെ നാട്ടുകാരൻ ഒരാളെ ഫറൂഖിലേക്ക് അയച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെ ചെരുപ്പ് കടക്കാരനെ അയച്ചത്. ചെരുപ്പ് കടക്കാരനെ അയച്ചിട്ട് ചോദിച്ചു, ഇവിടെ ചെരുപ്പ് ചിലവാകുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഇവിടെ ആര് ചെരുപ്പ് ചവിട്ടുന്നില്ല, വൈക്കം മുഹമ്മദ് ബഷീർ ചവിട്ടുന്നില്ല, മറ്റാരും ചവിട്ടുന്നില്ല, അതുകൊണ്ട് ഒരൊറ്റ ചെരുപ്പും ചിലവാകില്ല എന്ന് പറഞ്ഞു. മറ്റൊരാളെ അയച്ചു മലപ്പുറത്ത് നിന്ന്. മലപ്പുറത്ത് നിന്ന് ആളയച്ചപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, നല്ല ചെരുപ്പിന് ചിലവാകും, ആർക്കും ചെരുപ്പില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അവനാണ് ആള്, നല്ല കച്ചവടക്കാരനാണ്. അവനെന്ത് ചെയ്തു, അവിടെ ചെരുപ്പ് കമ്പിൽ തുടങ്ങി. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, ഏ കാക്ക ബുദ്ധി വേണം, ഈ തലച്ചോറ് എന്ന് പറയുന്നത് നിങ്ങളുടെ
പിന്നെ ഗ്യാസടുപ്പ് മാതിരി തലക്കെട്ട് കെട്ടി കൊണ്ടു കടക്കാനുള്ളതല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഉദാഹരണം എന്നോട് പറഞ്ഞു, മുസ്ലിം കുട്ടികളുടെ തലച്ചോറിന് കിലോ 50 പൈസ, മുസ്ലിം കുട്ടികളുടെ തലച്ചോറിന് കിലോ 50 പൈസ, മറ്റ് വിദ്യാർത്ഥികളുടെ തലച്ചോറിന് കിലോ 60 റുപ്പിക. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അത് ഉപയോഗിച്ചിട്ടില്ല, മുസ്ലിം കുട്ടികളുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ടില്ല, അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുക, തലച്ചോറ് ഉപയോഗിക്കണം കാക്ക എന്ന് പറഞ്ഞിട്ട് എന്നെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫലിതത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആർക്കും വിട്ടുകൊടുക്കാറില്ല. ഡി സി കിഴക്കേ മുറിയെ പറയുക, ഡിസ് കുമാരി എന്നാണ്. എന്നോട് പറഞ്ഞു ഒരു ദിവസം, ഡി സി കിഴക്കേ മുറിയെ നിർത്തിയിട്ട് പറഞ്ഞു, ഇവന് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല, കാരണം വിമാനത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസ്കുമാരി ഡിസ്കുമാരി എന്നാണ്. ഡി സി കിഴക്കേ മുറിയെ പേര് ഡിസ്കുമാരി എന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡി സി കിഴക്കേ മുറി, ഡി സി കിഴക്കേ മുറി, ആ ബഷീറുമായിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ, അത് എപ്പോഴും ഫലിതമായി പറയുള്ളൂ. വി കെ എൻ, വി കെ എന്നും ബഷീറും കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മറ്റാർക്കും സംസാരിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ഫലിതമാണ് പറയുക. പിന്നെ പൊറ്റക്കാട്, പൊറ്റക്കാടും ബഷീറും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ, അന്ന് തലശ്ശേരിയിൽ പൊറ്റക്കാട് മത്സരിച്ച സമയത്ത് സുകുമാർ അഴീക്കോടിനെതിരായി മത്സരിച്ച ആ സന്ദർഭത്തിൽ പാട്ടുകാരനായിട്ട് ഞാൻ രംഗപ്രവേശനം ചെയ്തപ്പോൾ ബഷീർ എന്നോട് പറഞ്ഞു, നീ നല്ലതായിട്ട് പാട്ടുപാടുമെന്ന് പറഞ്ഞു പൊറ്റക്കാട്, പൊറ്റക്കാടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, എന്താ പറയാൻ കാരണം? അത് നീ പാടിയ പാട്ടൊന്ന് പാടുമെന്ന് പറഞ്ഞു. ഞാൻ ബഷീറിന് പാടിക്കൊടുത്തു, യാതൊരു വോട്ടും ചെയ്യരുതേ പുഷ്പക്കള്ളി അല്ലാതെ ചെയ്യരുതേ, കോൺഗ്രസ് ഇവിടെ ജയിക്കൂല, കെട്ടിവെച്ച പണം പോലും കിട്ടൂല. അപ്പോഴെന്തായി പൊറ്റക്കാട്, എന്തായി പറഞ്ഞു, കൈമുട്ടിയോ? ഞാൻ പറഞ്ഞു, പൊറ്റക്കാട് ഇറങ്ങി വന്നു, ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ വരി വേണ്ട, രണ്ടാമത്തെ വരി വേണ്ട, ആദ്യത്തെ വരി മാത്രം മതി, യാതൊരു വോട്ടും ഒഴിയരുതേ പുഷ്പക്കള്ളിയില്ലാതെ ചെയ്യരുതേ, പ്രതിപക്ഷ ബഹുമാനം വേണം എന്നാണ് പൊറ്റക്കാട് പറഞ്ഞത്. എന്നിട്ട് പൊറ്റക്കാടോ പോയി ഞാൻ പറഞ്ഞു, പൊറ്റക്കാട് ഒരു കഥ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ കഥ? ബഷീർ പറഞ്ഞു, ചോദിച്ചു, ഞാൻ ആ കഥ പറഞ്ഞു കൊടുത്തു. പൊറ്റക്കാടും അതുപോലെ തന്നെ ടി ഉബൈദ് സാഹിബും, അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ വലിയ ചക്രവർത്തിയായിരുന്നു ടി ഉബൈദ് സാഹിബ്, അദ്ദേഹവും പൊറ്റക്കാടും കൂടിയിട്ട് ഇവിടെ മാഹിയിൽ വന്നു. മാഹിയിൽ വന്നിട്ട് മാഹി ഹോട്ടലിൽ വെച്ച് കുതിര ബിരിയാണി തിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ബഷീർ ചോദിച്ചു, എന്താ കുതിര ബിരിയാണി, നിനക്ക് മനസ്സിലായോ? ഞാൻ പറയില്ല, കുതിരനെ അറുത്തിട്ടുള്ള ബിരിയാണി ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം വണ്ടിത്താവളമുള്ളതാണ്, ധാരാളം കുതിരകളുള്ളതാണ്. അല്ലടോ, കുതിര ബിരിയാണി എന്ന് പറഞ്ഞാൽ പുട്ടും കടലയുമാണ്, പുട്ടും കടലയുമാണ് കുതിര ബിരിയാണി. ഇപ്പോൾ നിങ്ങളെ രാഷ്ട്രീയക്കാർ പണം പിരിപ്പിച്ചിട്ട് പുട്ടും കടലയും അടിക്കുന്നില്ലേ, അതാണ് ശരിയായ കുതിര ബിരിയാണി, അതാണ് അടിച്ചത്. അങ്ങനെ അവർ നടന്നിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നത്, പൊറ്റക്കാടും ടി ഉബൈദും. കോഴിക്കോട് വന്നത് നടന്നിട്ടാണ്. ആ കാലഘട്ടത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആ കാലഘട്ടം എന്തിനു വേണ്ടി അവർ നടന്നു വന്നു? സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളായിട്ടുള്ള രണ്ടു പേര് വന്നത് വളരെ ത്യാഗഭൂയിഷ്ഠമായ രീതിയിലാണ് വന്നത്. ഇതുപോലെയാണ് ബഷീറും ജീവിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ ഒരു കലാകാരനായിട്ട് മാറേണ്ട ഒരാളായിരുന്നു, എന്നെ കലാകാരനല്ലാതാക്കിയത് മൊയ്തു മൊലിവിയാണ്, മൊയ്തു മൊലിവിയാണ് എന്നെ കലാകാരനല്ലാതാക്കിയത്, അന്ന് ജയിലിൽ കിടന്നപ്പോൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. വളരെ ചിരിച്ച് മരിച്ചു നിന്നപ്പോൾ എന്നോട് വേറൊരു പ്രാവശ്യം പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൊട കട്ടുപോയി, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൊട, എൻ്റെ കൊട ഒരു ദിവസം ഒരാൾ എടുത്തു കൊണ്ടുപോയി, അയാൾ എടുത്തു കൊണ്ടുപോകുന്ന ഞാൻ കാണുന്നുണ്ട്. ഓടി ചെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എന്നാൽ പോയി കൊട എൻ്റെതാ. ഇത് എങ്ങനെയായിരുന്നു കള്ളന്മാരോടുള്ള പെരുമാറ്റം പോലും വളരെ ഭംഗിയായി നിർവഹിച്ചൊരു മനുഷ്യൻ. ബഷീർ മരിച്ച ദിവസം, ബഷീർ മരിച്ച ദിവസം ഒരു അധ്യാപകൻ്റെ പോക്കറ്റടിച്ചു പോയി ബഷീറിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച്. ഒരു പോക്കറ്റടിച്ചു പോയി, പോക്കറ്റടിച്ചു പോയപ്പോൾ കളരെ പിടിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചു, എന്താ ഇത്? അപ്പം പറഞ്ഞു, എൻ്റെ പേര് ബഷീർ എന്നാണ്. ബഷീർ പറഞ്ഞിരിക്കുന്നത് ബഷീർമാരൊക്കെ കള്ളന്മാരാണ്, അത് തെളിയിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണ ദിവസം തന്നെയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു വന്ന്. ആ ഒരു കാലഘട്ടമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ജീവിക്കുന്നു ഇന്നും.
അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ജീവിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ജീവിക്കുന്നതിൻ്റെ കാരണം ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പലതും പല തമാശകളും പറയും. ആ തമാശകളിൽ ഒന്നാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ പലഹാരത്തിൻ്റെ കഥകൾ. പലഹാരത്തിൻ്റെ കഥ, എനിക്ക് വേണ്ടത് ഇറച്ചിയും പത്തിരിയാണ്, പക്ഷേ എനിക്ക് ഉണ്ടാക്കിത്തരുന്ന പലഹാരങ്ങളുണ്ടല്ലോ, അത് എന്തുമാത്രം നല്ല മനുഷ്യന്മാരായ പിന്നെ പെണ്ണുങ്ങളിയാണ് ഇവരൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അവർക്കെന്താ ജോലി, അവർക്കെന്താ ജോലി, അവരത് കൊണ്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതരണം. ഉന്നക്കായി, കോഴിയട, പത്തിരി തുടങ്ങിയിട്ടുള്ള ഒക്കെ അത് എനിക്ക് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വടക്കത്തിയെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നിനെ കൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അന്നേരാണോ നിങ്ങൾ എന്നെ കെട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം പോയപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക, ഫാബി ഫാബി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഫാബി വരാൻ താമസിച്ചു. അപ്പോൾ ഫാബിനോ എന്താ വരാൻ താമസിച്ചെന്ന് ചോദിച്ചപ്പോൾ ബഷീർ പറയുകയാണ്, അവള് അവരുടെ കൃത്രിമ മുടിയും അവരുടെ പല്ലും ഒക്കെ എടുത്ത് വെക്കണം, കുളിക്കാൻ പോയതാണ്, അതെല്ലാം കൃത്രിമമാണ്, അതെടുത്ത് വെക്കണം, അതിനെ കൊണ്ട് അവിടെ താമസിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തമാശ പറയുന്ന കാര്യത്തിൽ ആരെയും അദ്ദേഹം വിട്ടിട്ടില്ല. ആ തമാശ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യവും സമ്പത്തും ഉണ്ടാക്കും എന്ന് പറഞ്ഞു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറയും, അതേ ഒരു ദിവസം മാടിക്കെട്ടിച്ച് വരികയാണ് അദ്ദേഹം ഉണ്ട്, അതിൽ നിറയെ പച്ചക്കറി, അത് ജ്യൂസാക്കി കുടിച്ചാൽ എല്ലാ രോഗവും പോകുമെന്ന് പറഞ്ഞു. ക്യാരറ്റ്, ക്യാരറ്റാണ് ഒരു വലിയ മുണ്ട് നിറയെ ക്യാരറ്റുണ്ട്, ആ ക്യാരറ്റ് ജ്യൂസാക്കി കുടിച്ചാൽ പോയി നീയും കുടിക്കണം ക്യാരറ്റ് എന്ന് പറയും. അങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന, നല്ലത് ഉപദേശിക്കുന്ന കാര്യത്തിൽ ആ വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അദ്ദേഹത്തിനെതിരായിട്ട് ടാഗോർ സെഞ്ചുറി ഹാളിൽ ഒരു സാഹിത്യകാരൻ പ്രസംഗിക്കുക, ഇംഗ്രി ബംഗ്രി ഉസാബ ഉട്ടാപ്പോ, ഇതൊക്കെ സാഹിത്യമാണോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സാഹിത്യമാവും എന്ന് ചോദിച്ചപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ വന്ന് കാറിൽ ഇവിടെ ഇറങ്ങി. ഇറങ്ങിയ ഉടനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടപ്പോഴും ആ സാഹിത്യകാരൻ പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നിരുന്നാലും വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ബഷീർ കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു, സോപ്പാക്കണ്ട, അങ്ങനെ തന്നെ സോപ്പാക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ബഷീറാണ്. ആരെയും അദ്ദേഹത്തിൻ്റെ നർമ്മം കൊണ്ട് അദ്ദേഹം വളർത്തി. ആ നർമ്മബോധമാണ് നിലനിർത്തണം എന്ന് ഉപദേശിക്കാനുള്ള പ്രധാനമായ കാരണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ ആര് മറന്നാലും ഞങ്ങൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഞാനന്ന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപസ്ഥാനം ഏറ്റെടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ സഹകരണമുണ്ടല്ലോ, ആ സഹകരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമുക്ക് നടക്കുമ്പോൾ തലശ്ശേരിയിൽ ഓബ് സാഹിബ് എന്നു പേരായ സാഹിത്യകാരൻ മരിച്ചപ്പോൾ അദ്ദേഹം പിന്നെ വിളിച്ചു പറഞ്ഞു, എഴുതി, പൂച്ച ചത്തതുപോലെ ആബു സാഹിബ് മരിച്ചു എന്ന്. അദ്ദേഹം ചോദിച്ചു എന്നോട്, സീതാരാണിൻ്റെ ഏകലോകം എന്നുള്ള പുസ്തകം എഴുതിയ ഓ ആബു സാഹിബാണ് മരിച്ചത്, നിങ്ങൾ സീതാരാണിൻ്റെ ഏകലോകം വായിച്ചിട്ടുണ്ടോ? ഇത് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയി. വായിച്ചിട്ടുണ്ടെങ്കിൽ ആബു സാഹിബ് ആരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആബു സാഹിബ് പൂച്ച ചത്തതുപോലെയാണ് തലശ്ശേരിയിൽ മരിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പത്രാധിപർ എന്ന് ബഷീർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് കോയയെ സംബന്ധിച്ച്. അദ്ദേഹം അക്ഷരങ്ങളെ സ്നേഹിച്ചു, അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ടു, അക്ഷരങ്ങളെ താലോചിച്ചു, അക്ഷരങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വലിയ മനുഷ്യനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണ എന്നും ജീവിതത്തിൻ്റെ വഴികാട്ടിയായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.